സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് 1 സാമുവൽ 3. കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചത് തന്നെ കർത്താവിനോട് ഇതാ ഞാൻ ഹിനൈനി എന്ന് പറയുന്നതിൻ്റെ അർത്ഥതലങ്ങളും അനുഭവതലങ്ങളും അത് പേറുന്നുണ്ട്. അതിനകമ്പടി വരുന്നതാകട്ടെ, കഴിഞ്ഞ ദിവസം എന്ന പോലെ തന്നെ സങ്കീർത്തനം 40 തന്നെ ഇതാ ഞാൻ എന്ന് പറയുന്നൊരു സങ്കീർത്തനമാണത്. ഈ സങ്കീർത്തനം മാത്രം പരിഗണിച്ചാൽ അത് ദാവീദിൻ്റെ ഒരു ജീവിതാനുഭവം മാത്രമായി തോന്നാം. എന്നാൽ ഹെബ്രായർക്കെഴുതി ലേഖനം 10-ാം അധ്യായം ഈ സങ്കീർത്തനത്തെ വ്യാഖ്യാനിച്ച് പറഞ്ഞു തരും, ഇത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര ഗീതമാണ് എന്ന്. ക്രിസ്തു തന്നെ തൻ്റെ പിതാവിൻ്റെ മുൻപിൽ പാടിയുണർത്തിയ ഗീതം. ആ ഗീതം പാടിയിട്ടാണ് അവൻ മനുഷ്യാവതാരത്തിലേക്ക് കടന്നത് എന്ന ഒരു കാവ്യചിത്രം ശ്രീഹ അവിടെ വരച്ചിടുന്നുണ്ട്. സങ്കീർത്തനം 40 പറഞ്ഞത് അങ്ങ് എനിക്കൊരു ചെവി തുറന്നു തന്നു എന്നാണെങ്കിൽ, അത് ഹെബ്രായർ 10 വ്യാഖ്യാനിക്കുമ്പോൾ പറഞ്ഞത് അങ്ങ് എനിക്കൊരു ശരീരം തന്നു എന്നാണ്. ഇതാ ഞാൻ അങ്ങയുടെ ഹിതം നിറവേറ്റാനായി വന്നിരിക്കുന്നുവെന്നും ഉടൽപ്പരപ്പുകളാകെ കർണതരങ്ങളായി മാറുന്നതിൻ്റെ ഒരു വചനബദ്ധത ഇവിടെ കാണാം. മാംസം വചനബദ്ധമാകുന്നു, അതാണ് മനുഷ്യശരീരം. മനുഷ്യൻ്റെ ആത്മശരീരങ്ങൾ ബാഷാർ മാംസത്തിനും സുവിശേഷത്തിനും ഒരേ വാക്കാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ആവർത്തിച്ച് ധ്യാനിച്ചിട്ടുള്ളതുപോലെ ഹിനൈനി ഇതാ ഞാൻ എന്ന അബ്രഹാം പറയുന്നൊരു സന്ദർഭം മാത്രം ഇവിടെ ശ്രദ്ധിച്ചു കൊള്ളട്ടെ. 20:22 അബ്രഹാം പുത്രനായി ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാനായി തുടങ്ങുന്ന സമയം 2 പ്രാവശ്യമാണ് അബ്രഹാം ദൈവത്തോട് പ്രത്യുത്തരിക്കുന്നത് ഹിന്നൈനി ഇതാ ഞാൻ. അന്ന് ഇസ്ഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുകയായിരുന്നല്ലോ ബലിക്കുള്ള കുഞ്ഞാട് എവിടെയെന്ന്. അബ്രഹാം അതിന് മറുപടി നൽകി കുഞ്ഞാടിനെ ദൈവം തരുമെന്ന്. ഇന്ന് യോഹന്നാൻ  1:35-42 സ്നാപകൻ ചൂണ്ടിക്കാണിച്ചു തരും ലോകപാപങ്ങൾ നീക്കുന്ന ഈ ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ. അത് കണ്ടപ്പോൾ സ്നാപകൻ്റെ ശിഷ്യർ ആ ദൈവ കുഞ്ഞാടിനെ പിൻചെല്ലുന്നുണ്ട് അവൻ വസിക്കുന്ന സ്ഥലം കാണാൻ. നാഥൻ ആ ശിഷ്യരെ ക്ഷണിച്ചത് വന്ന് കാണുവിനെന്ന് പറഞ്ഞുകൊണ്ടാണ്. വരിക കാണുക എന്നതൊക്കെ നാഥൻ്റെ കുരിശുവഴിയെയും ഉത്ഥാനമഹത്വത്തെയും സൂചിപ്പിക്കുന്ന അതിലുള്ള പങ്കുചേരലാണെന്ന് കൂടി മറക്കരുത്. പീഡാസഹനത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മുന്നനുഭവം ഇവിടെ സ്വായത്തമാവുകയാണ്. നാഥൻ എവിടെയാണ് വസിക്കുന്നതെന്ന് അവർ ചോദിച്ചില്ലേ? നാഥൻ എവിടെയാണ് വസിക്കുന്നതെന്ന് ഇന്ന് 1 കൊരിന്ത്യർ 6:13 പറഞ്ഞു തരും. നമ്മുടെ ശരീരമാകുന്ന ആലയത്തിലാണ് നാഥൻ വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ വിശുദ്ധ മുദ്ര പാലിച്ചായിരിക്കണം നമ്മുടെ ശരീരങ്ങൾ തളിരണിയേണ്ടത് എന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു ശരീരത്തിൻ്റെതും ശരീരം ക്രിസ്തുവിൻ്റേതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജടികാസക്തികളിൽ മുഴുകാതെ ശരീരത്തെ ദൈവിക ശുദ്ധിയോടെ പാലിക്കാൻ ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നുമുണ്ട്. ശരീരത്തിൻ്റെ കുരിശുമുദ്രയാണത്, നമ്മെ ഉരുവാക്കിയ വചനം. യോഹന്നാൻ 1 നമ്മൾ കണ്ടതുപോലെ അത് കുരിശിൻ്റെ വചനമാണ്. 1 കൊരിന്ത്യർ 1:18 അത് ഉയർപ്പിൻ്റെ സുനിശ്ചിത വേദിയാകുന്നു. ഉടൽ ഉത്ഥാനത്തിൻ്റെ വേദികയാണ്. അബ്രഹാം ഇസ്ഹാക്കിനെ കൊല്ലാൻ പോകുന്നത് അബ്രഹാമിൻ്റെ ദുഷ്ടതയായി പലരും ചിത്രീകരിക്കാറുണ്ടല്ലോ. തൻ്റെ പുത്രൻ മരിക്കുന്നതിനേക്കാൾ അബ്രഹാമിന് അഭികാമ്യം സ്വയം മരിക്കുന്നതാണ് എന്ന് നമ്മൾ മറന്നുപോവുകയാണപ്പോൾ. അതിനാൽ ഇസ്ഹാക്കിൻ്റെ മരണം അബ്രഹാത്തിന് ഇരട്ടി വേദനയും ഇരട്ടി മരണവുമാണ്, a double death. കാരണം താൻ മരിക്കുകയും ഇസ്ഹാക്ക് ജീവിക്കുകയും ചെയ്താൽ താൻ അടുത്ത തലമുറകളിലൂടെ ജീവിക്കുമെന്ന് അബ്രഹാമിനറിയാം. അവനെ സംബന്ധിച്ചിടത്തോളം അത് ധാരാളം മതി. എന്നാൽ താൻ ജീവിച്ചിരിക്കുകയും ഇസ്ഹാക്ക് മരിക്കുകയും ചെയ്താൽ തൻ്റെ വംശം തന്നെ അതോടെ അറ്റുപോകും. ഈയൊരു മനോവേദനയിലാണ് അബ്രഹാത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം പ്രകടമാക്കപ്പെടുന്നത് എന്ന് മറക്കരുത്. കാരണം റോമർ 4:19 പറഞ്ഞതുപോലെ അവൻ്റെ ഉടൽ അന്നാകെ മൃതമായിരുന്നു. അതിനാൽ അവനിൽ പൂർത്തിയാകുന്ന ആ ദൈവിക പദ്ധതി അവൻ്റെ പുത്രൻ എന്നത് ഉയർപ്പിൻ്റെ അനുഭവം തന്നെയാണ്. ഇതാ ഞാനെന്ന് പറയുമ്പോൾ ഉടൽ ഞെരുക്കങ്ങൾ കടലിളക്കങ്ങൾ പോലെ ആഞ്ഞുവരും, പിന്നെ അങ്ങോട്ട് ഉത്ഥാന തിരതള്ളലാണ്. Oh.